അലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട മക്കളെ വിശ്വാസ പാഠങ്ങളിൽ പത്താമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പരലോക ജീവിതത്തെക്കുറിച്ച് പരലോക ജീവിതം ഓർക്കുക എന്നായിരുന്നു പാഠത്തിൻ്റെ പേര് ആ പരലോകത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ പ്രധാനമായും മനസ്സിലാക്കിയത് എന്താണ് പരലോകത്തിലെ വിജയത്തെക്കുറിച്ചാണ് അല്ലേ എല്ലാവരും മരിക്കും ആ മരി മരണത്തിൽ ഏറ്റവും വലിയ വിജയി ആരാണ് നരകത്തിൽ നിന്ന് ആ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവൻ അവനാണ് വിജയ് അപ്പോൾ ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത് അതാണ് ഈ ജീവിതത്തിൻ്റെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നാളെ മരണത്തിനു ശേഷം നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് നാം പ്രയത്നിക്കേണ്ടത് നാം നന്മകൾ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള രൂ രൂപത്തിലാണ് നാം ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതും ഒക്കെ അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിജയം പരലോകമോചനമാണ് പരലോകത്തിലെ നരകമോചനമാണ് സ്വർഗപ്രവേശനമാണ് ഈ പരലോകം എന്തിൻ്റെ ആവശ്യമാണ് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ നീതി ആവുകയില്ല മറിച്ച് നീതി കിട്ടുക എപ്പോഴാണ് അതിന് കൂലി കിട്ടുമ്പോഴാണ് അല്ലേ ഒരാൾ നന്മ ചെയ്തു അവനൊരു പ്രതിഫലം വേണം ഒരാൾ തിന്മ ചെയ്തു അവനു ശിക്ഷ വേണം ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവിൻ്റെ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നീതിപൂർവകമായ ഒരു ലോകം വേണം എന്ന് മനുഷ്യൻ്റെ മനസ്സാഗ്രഹിക്കുന്നു അതിൻ്റെ പൂർത്തീകരണമാണ് പരലോകമെന്നുള്ളത് അള്ളാഹു സുബ്ഹാൻ അബുദല നിർദ്ദേശിക്കുന്നതും അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എവിടെയാണ് പരലോകത്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കേവലമായ കുറച്ചു കാലങ്ങൾ മാത്രമാണ് ജീവിതമുള്ളത് അതൊരു മത്സരമായി കണ്ട് അതൊരു പൊങ്ങച്ചമായി പൊങ്ങച്ചമായിക്കൊണ്ട് നാം ജീവിക്കരുത് മറിച്ചെന്താണ് ഏതൊരവസ്ഥയിലും ഏതൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും സന്താപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും എല്ലാം തന്നെ പരലോകരക്ഷ മാത്രമായിരിക്കണം അവിടുത്തെ നന്മ മാത്രമായിരിക്കണം അവിടെ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെല്ലാം മനസ്സിലാക്കിയത് ഇനി പതിനൊന്നാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത് എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു എന്നാണ് എല്ലാം തീരുമാനിക്കുന്ന ആരാണ് അള്ളാഹു എന്നാണ് അപ്പോൾ കുട്ടികളെ നോക്കൂ നിങ്ങൾ മനുഷ്യർക്കിടയിൽ പലരും വ്യത്യാസമാണ് അല്ലേ എന്തൊക്കെ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത് നല്ല ശക്തന്മാരായ ആളുകളുണ്ട് അതുപോലെ ശക്തി ഇല്ലാത്തവരുണ്ട് അതുപോലെ കൈയില്ലാത്തവരുണ്ട് കാതില്ലാത്തവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് കാത് കേൾക്കാത്തവരുണ്ട് സമ്പന്നരുണ്ട് ദരിദ്രരുണ്ട് ഇല്ലേ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളാണുള്ളത് നല്ല അതി നല്ല മസിൽ പവറും നല്ല ഹൈറ്റും നല്ല വെയ്റ്റുമുള്ള ആളുകളെ കാണാം അതേപോലെ തടിയില്ലാതെ മെലിഞ്ഞ് തീരെ ആരോഗ്യം കുറഞ്ഞ ആളുകളുണ്ട് കണ്ണ് കാണാതെ നടക്കുന്ന ആളുകളുണ്ട് അല്ലേ അതുപോലെ തന്നെ കാത് കേൾക്കാത്തവരുണ്ട് നല്ല ഓടാൻ കഴിയുന്നവരുണ്ട് തീരെ ഓടാൻ കഴിയാത്തവരുണ്ട് നല്ല സൗന്ദര്യമുള്ളവരുണ്ട് സൗന്ദര്യമില്ലാത്തവരുണ്ട് അതുപോലെ നല്ല വീടും കാറും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ ഇല്ലാത്ത ആളുകളുണ്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ ബസ് സ്റ്റോപ്പിലും റോഡിൻ്റെ സൈഡിലും പീടിക പീടികക്കൊലായിലൊക്കെ കിടന്നുറങ്ങുന്നത് എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ വലിയ വീടുണ്ടാവും അല്ലേ വലിയ എല്ലാ നല്ല സൗന്ദര്യമുള്ള നല്ല വീടുകളുണ്ടാവും ആ വീട്ടിൽ കിടന്നുറങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ലോകത്ത് നമ്മൾ കാണുന്ന വ്യത്യാസങ്ങളാണ് നമുക്കിടയിലെ വ്യത്യാസങ്ങളാണ് ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കൂ നിങ്ങൾ ചില ആളുകൾ വിശ്വാസികളാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് നല്ലവരായി ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതിനപ്പുറത്തുള്ള വിപരീതമായിട്ട് ജീവിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൽ വിശ്വാസമില്ല ഇനി അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറില്ലാത്ത ുണ്ട് ചില മഹാ അക്രമികളായിരിക്കും ധിക്കാരികളായിരിക്കും പലരെയും അക്രമിക്കും പാവങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് പലരെയും പല രൂപത്തിലും ചൂഷണം ചെയ്യുന്നവരുണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് കൊള്ള കൊള്ളയടിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലേ ഒരു മനുഷ്യൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ്റെ കയ്യിലെ പണം മുഴുവൻ പോക്കറ്റടിച്ചു നോക്കൂ നിങ്ങൾ എത്ര പ്രയാസകരമാണ് ജീവിതത്തിലൊരു പിന്നെ ഒരു സന്തോഷം തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ച പണം മറ്റുള്ള ഒരാൾ കൊള്ളയടിച്ച് പോവുക ഇങ്ങനെ ചെയ്യുക ഞങ്ങൾ ആലോചിച്ച് നോക്കൂലേ അതുപോലെ തന്നെ വീട് നിർമ്മിക്കുവാൻ വേണ്ടി പലരുടെന്നും കടം വാങ്ങി കൊണ്ടുവന്ന പൈസ മറ്റുള്ളവർ പിന്നെ കട്ടെടുത്ത് കൊണ്ടുപോകുക ഇങ്ങനെ ധിക്കാരവും അക്രമവും തെമാടിത്തരവുമൊക്കെ ചെയ്യുന്ന പലവിധ തോന്യാസങ്ങളും ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അതെന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ലോകമാണ് ഭൂമി അല്ലെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അതാണ് ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും അതുപോലെ നടക്കുകയില്ല നമ്മൾ പലതും വിചാരിക്കും ആഗ്രഹിക്കും പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റാണ് നമ്മളിങ്ങനെ വിചാരിക്കുകയാണല്ലേ സ്കൂളിൽ പോകണം ഇപ്പോൾ സ്കൂളിൽ പിന്നെ അപ്പോൾ സ്കൂളിൽ പോകണം അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ പോകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക പിറ്റേന്ന് നമുക്കൊരു പനി വരിക അല്ലേ അല്ലെങ്കിൽ ഇന്ന ആളെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വിരുന്നു പോകണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്ത് വരിക നമുക്കൊരു അസുഖം വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിപരീത പദമായി നമ്മൾ ആലോചിക്കുന്നതൊന്നും ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല പലരുതും നം അല്ലെ പല ആളുകളും പലതും ഉദ്ദേശിക്കുന്നുണ്ടാവും പലതും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും എന്തു ചെയ്യുന്നില്ല നടക്കുന്നില്ല ഉണ്ടാവണം എന്ന് കരുതുന്നത് നടക്കുന്നില്ല ഉണ്ടാവരുത് എന്ന് കരുത് നടക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ ദുനിയാവിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും നടക്കുന്നില്ല നമ്മൾ വിചാരിക്കാതെ പലതും നടക്കുന്നു അവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കരങ്ങളിലല്ല നമ്മുടെ കൈകളിലല്ല ഈ കാര്യങ്ങളുടെ നിയന്ത്രണം എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്നത് മറ്റാരോ ആണ് അതാരാണ് അത് അള്ളാഹുവാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത് അവന് മാത്രം അവൻ വിധിച്ചതേ നടക്കൂ അത് മാത്രമേ ഉണ്ടാകൂ അല്ലാഹു എന്താണോ വിധിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കണം ഇത്രാം തീയതി ജനിക്കണം ഇത്രാം തീയതി മരിക്കണം അയാളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന സംഭവങ്ങൾ ഇന്ന ജോലി ആയിരിക്കും അയാൾക്ക് ഇത്ര മക്കളായിരിക്കും അയാൾ ഇന്ന സ്ഥലത്ത് താമസിക്കും അയാൾ ഇന്ന അങ്ങനെ ഓരോന്നും ഉണ്ടല്ലോ അതെല്ലാം ആരാണ് അള്ളാഹുവാണ് അള്ളാഹു തന്നെ പറയുന്നു വിശുദ്ധ ഖുർആാനിൽ ഇന്നാഹു ഖദീർ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എല്ലാ കാര്യത്തിനും ഒന്നിനും സംശയം വേണ്ട അള്ളാഹു എല്ലാത്തിനും കഴിവുണ്ട് എന്ന് സൂറത്തുൽ ബക്റയുടെ നൂറ്റി ആറാമത്തെ വചനത്തിലൂടെയാണ് അള്ളാഹു സുബഹാനാവതല പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് ഇന്നാഹ അലാർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു ഇന്നാഹ എഫ് അലുമായുരീദ് തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കൂല നമ്മൾ എന്തെന്നെ ഉദ്ദേശിച്ചാലും അതൊന്നും നടന്നുകൊള്ളണമെന്നില്ല ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കുകയില്ല പക്ഷേ അള്ളാഹു സുബാനാവത്താല ഈ ഭൂമിയിൽ എന്തൊക്കെ നടക്കണം നമ്മളൊരു വ്യക്തിയെ കുറിച്ച് മാത്രല്ല ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കണം അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് പ്രപഞ്ചത്തിലെ എന്ത് കാര്യവും നോക്കിയാലും നമുക്കത് ബോധ്യപ്പെടും അപ്പൊ നമ്മൾ പറയും പടച്ചോനെ മഴയൊന്നുമില്ലല്ലോ അല്ലേ മഴക്കാലായിട്ട് മഴയൊന്നുമില്ലല്ലോ അപ്പം ആ മഴ പെയ്യണോ അതോ മഴ കൂടുതൽ തരണോ ആകെ പ്രളയമുണ്ടാക്കണോ അതല്ല മഴ തരാതെ വരൾച്ച ഉണ്ടാക്കണോ ഇതൊക്കെ ആരുടെ കയ്യിലാണ് റബ്ബിൻ്റെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് മഴയാകട്ടെ കാറ്റാകട്ടെ വരൾച്ചയാകട്ടെ രോഗങ്ങളാകട്ടെ മരണമാകട്ടെ ജനനമാകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും അതെല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശ ഉദ്ദേശപ്രകാരം അവരുദ്ദേശിക്കുന്നത് പോലെ അതല്ലെങ്കിൽ അവൻ തീരുമാനിക്കുന്നത് പോലെയേ നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല ആ വിധിയെ ഇപ്പോൾ അള്ളാഹു പറയണേ ഈ വർഷം മഴ വേണ്ട എന്നാൽ നമുക്ക് മഴ പെയ്യപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അള്ളാഹു പറയണേ ഈ വർഷം നന്നായി മഴ പെയ്യട്ടെ അപ്പോൾ മഴയെ കുറക്കാനും നമുക്ക് സാധിക്കുകയില്ല അവൻ വിധിക്ക വിധിക്കാത്തത് വാങ്ങാനും അവൻ നൽകാത്തത് തെൽകാനും ആർക്കും സാധിക്കില്ല അപ്പം അള്ളാഹുവിൻ്റെ വിധി അള്ളാഹുവിൻ്റെ തീരുമാനം ഇത് മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനാണ് വരമേൽപ്പിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്കൊരിക്കലും ഞാൻ തന്നെ അത് ചെയ്തോളാം ഞാൻ തന്നെ പൊയ്ക്കോളാം അങ്ങനെ ഉണ്ടല്ലോ അതൊന്നും നടക്കില്ല എന്താണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അവൻ തരുന്നത് എന്തും പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കുക നന്മകൾക്ക് അവനോട് നന്ദി കാണിക്കുക തിന്മകൾ ചെയ്യാതെ ജീവിക്കുക അപ്പം അള്ളാഹു നൽകിയതാണ് എന്ത് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് എന്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും നന്മകൾ വന്നാലും അതൊക്കെ അള്ളാഹുവിലേക്കുള്ള മടക്കം ഒരു അവനോട് നന്ദി കാണിക്കുന്ന ഒരു രൂപത്തിൽ നമ്മൾ മടങ്ങണം തിന്മകളിൽ നിന്ന് അവനോട് നമ്മൾ വിട്ടു നിൽക്കണം ജീവിതത്തിൽ പരമാവധി തിന്മകൾ വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും രക്ഷ തേടുകയും വേണം അപ്പോൾ തിന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാലും തിന്മകൾ നമ്മളിലേക്ക് കടന്നു വരും അതൊരു പൈശാചികതയാണ് നമ്മളെ തെറ്റി തെറ്റിലേക്ക് നയിക്കുവാൻ ഇബിലീസ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് ദുഃഖകരമായ കാര്യമുണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത് നാം മുസ്ലിങ്ങളാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അതിൽ നിരാശപ്പെടുവാൻ പാടില്ല ചിലപ്പോൾ നിങ്ങൾ നമുക്ക് ദുഃഖങ്ങൾക്ക് ശേഷം സന്തോഷം എന്തുണ്ടാവും വരാം ഒരു ഒരു ദുഃഖം വന്നു ഒരു പ്രയാസം വന്നു പക്ഷെ അതൊരു നന്മ അള്ളാഹു നൽകാനായിരിക്കാം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ വരാനായിരിക്കും ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ദുഃഖം വേദന എന്നിവയ്ക്ക് പകരമായി അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് അതിനാൽ നാം പ്രയാസങ്ങൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം ഇപ്പോൾ നമുക്കൊരു പ്രയാസമുണ്ടായി ഒരു ദുഃഖമുണ്ടായി അവിടെ നമ്മൾ ക്ഷമിക്കണം കാരണം എന്താ അള്ളാഹു സുബഹാനാവത്തല നമുക്കതൊരു നന്മയാകുവാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളിൽ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പാപങ്ങളെന്തെയും അവൻ പുറത്തു തരും അപ്പോൾ സന്തോഷവും സൗഖ്യവും കൈവരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണം നമ്മൾ സൗഖ്യവും സന്തോഷവും വന്നാൽ എന്ത് ചെയ്യണം അള്ളാഹുവിനെ സ്തുതിക്കുക അവിടെ മതി മറന്ന് ആഹ്ലാദിച്ച് ആർ തട്ടഹസിച്ച് ആഘോഷിക്കുകയല്ല മറിച്ച് അവനോട് അവനെ സ്തുതിക്കുക അവനെ നന്ദി കാണിക്കുക അള്ളാഹു സുബഹാനാവത്തല വിശുദ്ധ ഖുർആാനിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ലൈൻ ശക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അപ്പോൾ അള്ളാഹുവിന് ശുക്ര ചെയ്താൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നന്മകൾ അവൻ വർദ്ധിപ്പിച്ചു തരും ലൈൻ ശക്കർത്തും ല അസീതന്നക്കും അള്ളാഹു എന്താ പറയുന്നത് നിങ്ങൾ അള്ളാഹു നന്ദി കാണിച്ചാൽ നിങ്ങൾക്കവൻ വർദ്ധിപ്പിച്ചു തരും നമ്മിൽ നിന്നുണ്ടാകുന്ന തെറ്റു കുറ്റങ്ങൾ കാരണത്താലും അള്ളാഹു പ്രയാസങ്ങൾ നൽകാം നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാരണം ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണം അള്ളാഹുവിൻ ചെയ്യും നമുക്ക് നൽകും അപ്പം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അതിനാൽ നാം എപ്പോഴും അള്ളാഹുവിനോട് എന്ത് ചെയ്യണം തിന്മകൾ ചെയ്യും മനുഷ്യരാണ് അപ്പോൾ ഇസ്തേ നടത്തണം എന്താണ് ഇസ്തേ പാപമോചനം തേടണം അള്ളാഹുവേ പുറത്തു തരണേ എന്ന് നമ്മൾ തേടണം അത്തരക്കാരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരെയാണ് ഇസ്തേഫാറ തേടുന്നവരെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയവർക്ക് പരലോക ജീവിതം ഉറപ്പുമാണ് അള്ളാഹുവിന് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ പരലോകത്ത് വിജയം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നുള്ളതാണ് കൂട്ടുകാരെ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടത് ആ മഹാഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി أنيغريكم أرابطة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.